പ്രണയത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി നഗ്നനാക്കി മർദ്ദിച്ച സംഭവത്തിൽ മകൾക്ക് പങ്കില്ലെന്ന് കേസിലെ ഒന്നാം പ്രതിയായ ലക്ഷ്മിപ്രിയയുടെ മാതാവ് മകൾ കൊട്ടേഷൻ നൽകിയതല്ല. മകൾ യുവാവുമായി പ്രണയത്തിലായിരുന്നില്ല, ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് യുവാവ് മകളെ ശല്യം ചെയ്യാൻ തുടങ്ങി. യുവാവിന്റെ ശല്യം സഹിക്കാതായപ്പോൾ ഒഴിവാക്കി തരാൻ കൂട്ടുകാരോട് ലക്ഷ്മിപ്രിയ പറഞ്ഞതാണ് എന്നും മാതാവ് പറഞ്ഞു. അടിക്കാൻ മകൾ പറഞ്ഞിട്ടില്ല, അടിയെല്ലാം പയ്യന്മാർ പ്ലാൻ ചെയ്തതാണ്. മർദ്ദിക്കുന്ന സമയത്ത് അവനെ അടിക്കല്ലേയെന്ന് മകൾ പലതവണ പറഞ്ഞിരുന്നു. എന്നാൽ അവളെയും തല്ലുമെന്ന് പറഞ്ഞാണ് മറ്റു യുവാക്കൾ വർക്കല സ്വദേശിയായ യുവാവിനെ മർദ്ദിച്ചത്. സംഘത്തിലുണ്ടായിരുന്നവരുടെ പേരുവിവരങ്ങൾ അറിയില്ല എന്നും ലക്ഷ്മിപ്രിയയുടെ മാതാവ് പറഞ്ഞു. എന്റെ മോള് കൊട്ടേഷൻ ഒന്നും കൊടുത്തൊന്നുമല്ല, പയ്യനെ അടിക്കാൻ വേണ്ടിയിട്ട്. അവളെ കൂടെ കൂടെ ഒരു പ്രായക്കാരാണ്, അവർ ഫ്രണ്ട്സായിരുന്നു. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് പിന്നെ അത് റിലേഷൻഷിപ്പ് ആകണമെന്ന് പറഞ്ഞ് ആ പയ്യൻ ഒരുപാട് ശല്യം ചെയ്തിരുന്ന കുട്ടിയെ. മോശമായ വീഡിയോസ് ആയിരിക്കും, മോശമായ ഫോണിൽ, അതായത് ഫാമിലിയായിട്ട് ഫാമിലി സംസാരിക്കുന്നത് പോലെയുള്ള മോശം, വളരെ മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അവൻ്റെ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയാണ് വന്നത്. അത് ആ പയ്യൻ ഇവിടെ വന്ന പയ്യന്മാരാണ് ആ പയ്യനെ മർദ്ദിച്ചത്. മർദ്ദിച്ച സമയത്ത് അവൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു മർദ്ദിക്കരുത്, തൻ്റെ അടുത്ത് തല്ലതെന്ന് പറഞ്ഞു. അപ്പം നിനക്കും തല്ലു കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ആ പയ്യന്മാർ തല്ലിയത്. അല്ലാതെ അവൾ കൊട്ടേഷൻ കൊടുത്തതൊന്നുമല്ല. അവൾ മോൾ അങ്ങനെയുള്ളൊരു കുട്ടിയല്ല, മോൾ നല്ലൊരു കലാകാരിയായിരുന്നു. സ്കൂൾ ടൈമിലുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം മോളെ കുറിച്ച്. അതേസമയം സംഭവത്തിൽ കേസൊതുക്കി തീർക്കാൻ ശ്രമം നടന്നതായി മർദ്ദനമേറ്റ യുവാവിന്റെ പിതാവ് നേരത്തെ പറഞ്ഞിരുന്നു. യുവാവിന് 15 ലക്ഷം രൂപ പ്രതികൾ വാഗ്ദാനം ചെയ്തുവെന്നാണ് വിവരം. സംഭവത്തിൽ കേസിലെ ഒന്നാം പ്രതിയും യുവാവിന്റെ കാമുകിയുമായ വർക്കല സ്വദേശി ലക്ഷ്മിപ്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലക്ഷ്മിപ്രിയ ഒന്നാം വർഷ BCA വിദ്യാർത്ഥിനിയാണ്. ലക്ഷ്മിപ്രിയയുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരത്തെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ലക്ഷ്മിപ്രിയയുടെ പുതിയ കാമുകനടക്കം 5 പ്രതികൾ ഒളിവിലാണ്. സംഭവത്തിൽ എറണാകുളം മഞ്ഞുമൽ സ്വദേശി അമൽ ഇന്നലെ പിടിയിലായിരുന്നു. ഐരൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വിവസ്ത്രനാക്കി മർദ്ദിച്ചവശനാക്കിയെന്നാണ് പരാതി. തുടർന്ന് എറണാകുളത്ത് റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം. വർക്കല ചെറുനീർ സ്വദേശിയായ ലക്ഷ്മിപ്രിയയുമായി ഒരു യുവാവ് പ്രണയത്തിലായിരുന്നു. എന്നാൽ പിന്നീട് യുവതി മറ്റൊരു യുവാവുമായി പ്രണയത്തിലായി. ഇതോടെ മുൻകാമുകനെ ഒഴിവാക്കാൻ കൊട്ടേഷൻ നൽകുകയായിരുന്നു. രണ്ടാമത്തെ കാമുകനും സുഹൃത്തിനുമൊപ്പം ആദ്യ കാമുകന്റെ വീട്ടിലെത്തിയ യുവതി യുവാവിനെ ഫോണിൽ വിളിച്ചു വരുത്തി കാറിൽ കയറ്റിക്കൊണ്ടുപോയി കാറിൽ വെച്ച് മർദ്ദിക്കുകയും കത്തികാട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കാർ ആലപ്പുഴയിലെത്തിയപ്പോൾ ഡ്രൈവർ ഇറങ്ങി യുവാവിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും കയ്യിലുണ്ടായിരുന്ന മൊബൈലും 5000 രൂപയും പിടിച്ചുവാങ്ങി. 3500 രൂപ ഗൂഗിൾ പേയായും അയപ്പിച്ചു. തുടർന്ന് നഗ്നനാക്കി മർദ്ദിച്ചു. മർദ്ദന ദൃശ്യങ്ങൾ യുവതി മൊബൈലിൽ പകർത്തി. ബന്ധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 5 ലക്ഷം രൂപയും യുവതി യുവാവിനോട് ആവശ്യപ്പെട്ടു. പിന്നീട് അവശനായ യുവാവിനെ സംഘം അടുത്ത ദിവസം രാവിലെ വൈറ്റില ബസ് സ്റ്റോപ്പിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. റോഡരികിൽ കണ്ടെത്തിയ യുവാവിനെ പോലീസെത്തി കൊച്ചി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിവരമറിഞ്ഞെത്തിയ ബന്ധുക്കൾ യുവാവിനെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകുന്നത്. ഉടൻ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിൽ 8-ാം പ്രതിയായ എറണാകുളം സ്വദേശി അമലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ കാമുകിയടക്കം സംഘത്തിലെ മറ്റുള്ളവർ ഒളിവിൽ പോയി. ഐരൂരുള്ള ശിവറാം എന്ന് പറയുന്ന ഒരു പയ്യനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാണ്. എറണാകുളത്ത് കൊണ്ടുപോയി ദേഹോദരം ചെയ്തതിലേക്കാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനകത്ത് പഴയ സുഹൃത്തായ ഒരു പെൺകുട്ടിയുണ്ട്, ലക്ഷ്മിപ്രിയ. അത് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് അതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. ഇന്നിപ്പോൾ കോടതി ഹാജരാക്കുന്നുണ്ട്. തുടരെ അന്വേഷണത്തിന് കസ്റ്റഡി വാങ്ങി ബാക്കിയുള്ള അന്വേഷണം നടത്തുന്നു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അമലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടി അന്വേഷണം നടക്കുകയാണ്. ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും. പറഞ്ഞിട്ടുണ്ടല്ലോ, കുട്ടി സമ്മതിച്ചിട്ടുണ്ട്. 10 മണിക്കാണ് ലൊക്കേഷൻ ഇട്ടാണ് വരുന്നത്, കൊണ്ടുപോണത്. അവിടെ നിന്ന് 2 പേരെ ബസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പൂവങ്കിൽ നിന്ന് 2 പേര് കയറുന്നു.
രണ്ടുപേരും കയറി മാത്രം അറിയില്ല. പിന്നെ മർദ്ദനം തുടങ്ങി അയിരൂർ ജംഗ്ഷനിൽ വന്നു. അയിരൂർ ജംഗ്ഷനിൽ വെച്ചു വണ്ടി കോപ്പി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു വലിയൊരു നല്ല കത്തിയെടുത്ത് കഴുത്തി കാണിച്ചു. അവിടെ നിന്ന് വളച്ചു അയിരൂർ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് വഴി പോയി. അവിടെ നേരെ ആലപ്പുഴ എത്തിയപ്പോൾ ഫ്രണ്ട് വണ്ടി ഓടിച്ചതാണ് ചേഞ്ചായി. ഇപ്പോഴും മാരകമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് ഞാൻ എൻ്റെ ടോള് പിരി വന്നു. എൻ്റെ ഇടയ്ക്ക് മുഖം കഴുത്തി കിടന്ന മാലയും വാച്ചും പൈസ എല്ലാം എടുത്തു. പിന്നെ കറുത്ത തുണിയിട്ട് മുഖം മൊത്തം മറച്ചു. ടോള് പിന്നെ വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ ഒരു പഴയ വീട്ടിലാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ബിവറേജ് കയറിയായിരുന്നു. ബിവറേജ് കയറി മദ്യം എടുത്തായിരുന്നു. പിന്നെ അവിടെ കൊണ്ടുപോയി മദ്യം കുടിപ്പിച്ചു, കഞ്ച കുടിപ്പിച്ചു, ശരീരം മൊത്തം തീ വെച്ചു, കറണ്ട് ഷോക്ക് എടുപ്പിച്ചു, മാരകമായ വടിക്കാണ് അടിക്കുന്നത്. അതെല്ലാം വീഡിയോസ് ഉണ്ടെല്ലാം ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് മോയ് ഇതുവരെ റിക്കവറി ആയിട്ടില്ല. അവർ മാനസികമായിട്ട് ഇതുവരെ റിക്കവറി ആയിട്ടില്ല. ഇനി കൂടുതൽ ഇപ്പോഴും ഞാനും അതിലൊരു സ്റ്റോക്ക് ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ അവർ ഒരു സെറ്റിൽമെൻറ്റിന് എൻ്റെ ഫ്രണ്ട് വിളിച്ചു. കേസ് അട്ടിമറിക്കാൻ നോക്കി. അത് ഞാൻ വഴങ്ങിയില്ല. 10 ലക്ഷം രൂപ മുകളിലോട്ട് ഓഫർ ചെയ്തു. അപ്പം വിളിച്ചവർ പറയും നിങ്ങളെ മാത്രം ഇങ്ങനെ ഒരു അവസ്ഥ മുന്നോട്ട് ചെയ്യും. പിന്നെ ശേഷം കോൺടാക്ട് ചെയ്യും. എന്നെ പലരും വിളിച്ചിരുന്നു, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു.